നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പ്രതിയായ നടൻ ദിലീപിന്റെ പുതിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മുഖ്യപ്രതിയായ സുനിൽ കുമാർ റിമാൻഡിൽ കഴിയുമ്പോൾ തന്നെ ഭീഷണിപ്പെടുത്തി കത്തയച്ചത് പ്രത്യേകം വിസ്തരിക്കണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. ദിലീപിന്റെ ഹർജിയെ പ്രോസിക്യൂഷൻ വിമർശിച്ചു. ബലാത്സംഗ കേസിന്റെ തുടർച്ചയായാണ് ഭീഷണി കത്തെന്നും പ്രത്യേകം വിസ്തരിക്കേണ്ട കാര്യം ഇല്ലെന്നുമാണ് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുക. പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുള്ള ദിലീപിന്റെ വിടുതൽ ഹർജി കോടതി മുൻപ് തന്നെ തള്ളിയിരുന്നു. നിലവിൽ കേസിൽ എട്ടാം പ്രതിയായ ദിലീപിനെതിരെ പ്രതിയാക്കാൻ പ്രഥമ ദൃഷ്ടിയാൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്ന പ്രോസിക്യൂഷന്റെ വാദം കോടതി അംഗീകരിക്കുകയായിരുന്നു. കുറ്റപത്രത്തിൽ തനിക്കെതിരായ വ്യക്തമായ തെളിവുകൾ ഇല്ലെന്നായിരുന്നു ദിലീപിന്റെ അന്നത്തെ വാദം. 2017 ഫെബ്രുവരി 17 യുവനടിയെ ദിലീപിന്റെ നിർദ്ദേശപ്രകാരം കോട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയത് എന്ന പരാതി ഉന്നയിച്ചത്. കേസിൽ 2017 ജൂലൈ 10 ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. ഒക്ടോബർ 3 ജാമ്യം ലഭിച്ചത്. പൾസർ സുനി എന്ന സുനിൽകുമാർ അടക്കം 7 പ്രതികളെയായിരുന്നു പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. ദൃശ്യങ്ങൾ കാണാൻ അടക്കം ദിലീപ് എത്താതിരുന്നതിനാൽ കോടതി മുൻപ് അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഡിജിറ്റൽ തെളിവുകൾ പ്രതികൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ച ദിലീപിന് ദൃശ്യങ്ങൾ കാണാനുള്ള അനുമതി മാത്രമായിരുന്നു കോടതി നൽകിയിരുന്നത്. ഈ സാഹചര്യത്തിലാണ് മറ്റു പ്രതികളും ഇതേ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നത്. തുടർന്ന് എല്ലാവരുടെയും അഭിഭാഷകർക്കും അവർ നിയോഗിക്കുന്ന വിദഗ്ധർക്കും ഒരുമിച്ച് ദൃശ്യങ്ങൾ കാണിക്കുന്നതിന് കോടതി അനുമതി നൽകുകയായിരുന്നു. ദിലീപ് അടക്കം 6 പ്രതികളായിരുന്നു കോടതിയോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് പരിശോധിക്കാൻ അവസരം ആവശ്യപ്പെട്ടത്. എന്നാൽ ദൃശ്യങ്ങൾ കാണാൻ ദിലീപ് എത്തിയിരുന്നുമില്ല. നിലവിലുള്ള കുറ്റപത്രത്തിൽ തന്നെ വിചാരണ ചെയ്യാനുള്ള തെളിവ് ഇല്ലെന്നായിരുന്നു ദിലീപിന്റെ വാദം. തനിക്കെതിരെ കുറ്റം ചുമത്താവുന്ന തരത്തിലുള്ള സാഹചര്യ തെളിവുകളോ വ്യക്തമായ തെളിവുകളോ ഇല്ല. തനിക്ക് കുറ്റകൃത്യങ്ങളുടെ ഒരു പൂർവ്വകാലവുമില്ല. കേസിൽ പ്രതിയായ സുനിൽകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് തനിക്കെതിരെ കുറ്റം ചുമത്തിയതെന്നും കേസ് ചമച്ചതെന്നും ദിലീപ് പറഞ്ഞു. വ്യാജ തെളിവുകളാണ് തനിക്കെതിരെ ഉള്ളതെന്നും അതിനാൽ കേസിൽ നിന്നും ഒഴിവാക്കണമെന്നായിരുന്നു ദിലീപിന്റെ ആവശ്യം. ഇത് തള്ളിയ പശ്ചാത്തലത്തിലാണ് പുതിയ ഹർജിയുമായി ദിലീപ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കേസിന്റെ വിചാരണ തീർക്കാൻ ആകെ 6 മാസമാണ് സമയമുള്ളതെന്നും വെറുതെ കോടതിയുടെ സമയം കളയരുതെന്നും കോടതി അന്ന് പറഞ്ഞിരുന്നു. കേസിലെ 10-ാം പ്രതി വിഷ്ണു സമർപ്പിച്ച വിടുതൽ ഹർജിയും കോടതി അന്ന് തള്ളിയിരുന്നു. ഹൈക്കോടതിയെ സമീപിക്കാൻ വിചാരണാ നടപടികൾ 10 ദിവസം നിർത്തിവെക്കണമെന്ന ദിലീപിന്റെ ആവശ്യവും കോടതി അംഗീകരിച്ചിരുന്നില്ല.